വെൽക്കം ബാക്ക് ടു മിനാർ 14 ബ്രാവസ് സീസൺ 3. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് അടുത്തതായി. അതിനായി വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നാദിയ. നാദിയ ഇന്ന് മഞ്ഞക്കിളിയുടെ ആണല്ലോ. നാദിയ കുട്ടി ഫേസ്റ്റ് പെർഫോമൻസ് ആണ് നാദിയുടെ. അപ്പം എന്ത് പറയുന്നു, ഇനോഗ്രൽ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്സൊക്കെ ആയില്ലേ? ഫ്രണ്ട്സൊക്കെ ആയി, ഓൾ സെറ്റിൽ. ഇനിയിപ്പം നമ്മുടെ ഫേസ്റ്റ് പെർഫോമൻസിന് റെഡി ആയി വന്നിരിക്കുകയാണ് നാദിയ കുട്ടി നല്ല മൊഞ്ചത്തിയായിട്ട്. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഓക്കെ മോളെ, പ്രിപ്പയർഡ് ആണല്ലോ. രമലത്ത ദാസേട്ടൻ പാടിയ കരളൊരുകി കേഴുന്നി. ഞാനത് കേട്ടിട്ടില്ല, എന്നാലും ഞാൻ കേട്ടിട്ട് അഭിപ്രായം പറയാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു രമലത്ത. അപ്പൊ എന്തായാലും വേഗം പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. Thank you.
മുഖത്ത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാ. എന്താവും കമൻസ്? നാദിയുടെ എക്സ്പ്രഷനൊക്കെ അങ്ങനെയാ, ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലേ. അങ്ങനെയൊന്നുമില്ല, എന്നാലും ഉണ്ട്, ചെറുതായിട്ടുണ്ട്, ഞാനത് മനസ്സിലാക്കി. നാദി കുട്ടി എങ്ങനെയുണ്ട്, പാടിയിട്ട് ഇഷ്ടമായോ? മോക്ക് സ്വയം എങ്ങനെ തോന്നുന്നു? എന്നാലും നല്ലൊരു പാട്ടാണ് അല്ലേ, നല്ല സോങ് സെലക്ഷൻ. നമുക്ക് കമൻസിലേക്ക് പോവാം. രമലത്ത, നല്ലൊരു ഭക്തിഗാനമാണ് മോള് പാടിയത്, എനിക്ക് വളരെ ഇഷ്ടമായി, നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രമലത്ത. ഷാൻസ്, ഞാൻ മോള് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നാദിയ കൊല്ലപ്പെട്ട രാത്രി ആവുമോ എന്ന്. പക്ഷേ കുഴപ്പമില്ല, നാദി ഇപ്പോഴും ജീവനോടുണ്ട്. മോളുടെ നല്ല വോയിസാണ്, അത് പറയാതിരിക്കാൻ വയ്യ, നല്ല വോയിസാണ്. കുറച്ചുകൂടി ഇൻവോൾവ്മെൻ്റ് വേണം എന്നാണ് എനിക്ക് തോന്നിയത്. മോള് ഓക്കെ, ലിറിക്ക് പഠിച്ചു, ഓർക്കസ്ട്ര ഇവിടുന്ന് പ്ലേ ചെയ്തു, മോള് പാടി, അതേ സംഭവിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടെ ആ പാട്ടിലേക്ക് ഒന്ന് ഇറങ്ങണമായിരുന്നു എന്ന് എനിക്കൊന്നും തോന്നി. പ്രത്യേകിച്ച് ഇത്ര നല്ലൊരു ബാക്കിങ് നമ്മുടെ ഓർക്കസ്ട്ര തരുമ്പോൾ, നമ്മുടെ റിതം സെക്ഷൻ പ്രത്യേകിച്ച്. അപ്പം നമ്മൾ കുറച്ചുകൂടി ഒന്ന്, എനിക്കൊന്ന്, അവരത്രയും ഇൻവോൾവ് ചെയ്ത് പ്ലേ ചെയ്യുന്നുണ്ട്, മോൾക്ക് കുറച്ചുകൂടി ആവാമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. ബാക്കി പിച്ചിങ്ങും ഈ പറഞ്ഞ പോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറി സ്ലിപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങ് അങ്ങനെ അങ്ങ് പോയി. കൊല്ലപ്പെട്ടില്ല, എന്തായാലും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, ഇൻവോൾവ്മെൻ്റ് വേണമായിരുന്നു, ഇത്രമാത്രം. നല്ല ശബ്ദമാണ്, അപ്പോൾ പകുതി അവിടെ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. രണത്ത, ആദ്യ നന്നായിട്ട് പാടി, ദാസേട്ടൻ്റെ അല്ലേ, നല്ലൊരു പാട്ട്. ശരിക്കും തോന്നുന്നു ഇത് ഈ ഒരു ട്യൂണിൽ കുറച്ച് മുമ്പ്, അത് എനിക്ക് തോന്നുന്നു ഞാനൊരു നയൻത്ത് പഠിക്കുകയാണെന്ന് തോന്നുന്നു, അതിലൊരു ലിറിക്കിൽ പാടിയിട്ടുണ്ട് ഞാൻ ഈ പാട്ട്. പിന്നെ ഔട്ടി മാസ്റ്റർ ട്യൂണാണിത്. പെട്ടെന്ന് ആ പാട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആ ഒരു സമയത്ത് ഓർമ്മ വന്നു കേട്ടോ, ആദ്യം അത് പാടിയപ്പം. പിന്നെ അതിന് മോൾക്ക് ആ ബാക്കിങ് നമ്മുടെ ഓർക്കസ്ട്ര അല്ലേ, ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം അത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊത്തം. അതുപോലെ ഇന്നത്തെ മൊത്തം എടുത്ത് ഞാൻ പറയുകയാണ്, ഈ പാട്ട് എന്നല്ല എല്ലാ പാട്ടും അത് സൂപ്പർ തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ബാക്കിങ് വല്ലാണ്ടെന്ന് വെച്ചാൽ ഒരു ഒരുപാട് കൂടുതലാണ് നിങ്ങൾക്കത്. എത്ര അല്ലേ അവർക്കത് ഒരുപാട് നിങ്ങൾക്കത് നിങ്ങളുടെ ആ സിംഗിങ്ങിൽ ഞാൻ ഒത്തിരി പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു നമ്മൾ ഞാനും പാടുന്ന ആളല്ലേ, നമുക്കത് അറിയാൻ പറ്റും. ആ എല്ലാം കോഡ്സും എല്ലാം കൂടി ആ ഒരു സുഖമുണ്ടല്ലോ നമുക്ക് ആ കിട്ടുന്ന ഒരു ബാക്കിങ്, അത് വലിയൊരു നമ്മുടെ ഓർക്കസ്ട്രൻ്റെ ഒരു അങ്ങോട്ട് തന്നെ കൊടുക്കാം നമുക്കെല്ലാം. ഇനി ഞാൻ ആ പാട്ടിലോട്ട്, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് പ്രശ്നങ്ങൾ കുറച്ചും കൂടി ഒന്ന് തുറക്കണം കേട്ടോ. ഇനി മോള് ശബ്ദം പറഞ്ഞു, ശബ്ദം നല്ല ശബ്ദമാണ്, കാരണം ചില സ്ഥലത്തൊക്കെ ചിലത് പാടുമ്പോൾ നല്ല സുഖമുണ്ട് കേൾക്കാൻ, അപ്പം ചില സ്ഥലത്തൊന്ന് ഒന്ന് തുറക്കണം. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇനി നമുക്ക് മാറ്റിയെടുക്കണം, ഇതിപ്പോൾ ഒരു തുടക്കമാണ്. അപ്പം എന്തായാലും നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രണത്ത. ഫൈസൽ മാഷെ, ഒ എം കരുവാരക്കുണ്ട്, കെ വി എ ബൂട്ടിമാഷ്, ദാസേട്ടൻ, നല്ലൊരു ആ ടീമിൻ്റെ മറ്റൊരു പാട്ട്. നമ്മള് പിന്നെ ഇതൊരു സിമ്പിൾ ഈശലാണ്, ഒരു ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ ഒ എം മാഷ് അങ്ങനെ എഴുതിയപ്പോൾ അബൂട്ടിമാഷ് ഇത് സംഗീതം ചെയ്ത് നമുക്ക് ഹൃദ്യമാക്കിയതാണ് ഈ പാട്ട്. അത്ര സിമ്പിളാണ്, പക്ഷേ അബൂട്ടിയൊക്കെ അത് ചെയ്ത് ദാസേട്ടൻ പാടിയപ്പോൾ കുറച്ചുകൂടി ഇതിന് ഗാംഭീര്യം വന്നുള്ളതാണ്. നല്ലൊരു ഭക്തിഗാനം. പിന്നെ മോൾക്ക് ഒരു എന്താ പറയുക, ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കോൺഫിഡൻ്റ് അല്ല മോള്. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് പോയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയല്ല വേണ്ടത്, കുറച്ചുകൂടിയൊക്കെ ഒരു ഈ പാർട്ടിൽ ഇൻവോൾവ് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ അല്ലേ? അത് ഏൽക്കോ ഏൽക്കില്ലേ എന്നൊരു തോന്നൽ മോൾക്കുണ്ട് ഈ പാട്ടിൽ. വേറെ ടെൻഷനായിട്ടില്ല അത്, അത് വേറൊരിതാണ്. അപ്പോൾ അത് നമ്മളെ പ്രത്യേകിച്ച് ഷോയിൽ അത് പറ്റില്ല, ഒരു വിഷ്വൽ മീഡിയയാണല്ലോ അത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈ പാട്ടിലേക്ക് അങ്ങ് ഇറങ്ങുക, പ്രാക്ടീസൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും മോള് മോളുടെ ഇപ്പോൾ ദാസേട്ടൻ പാടുന്ന പോലെ ശ്രമിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെ പാട്ട് എന്ന തരത്തിലുള്ള റിസ്ക് ഉണ്ട്, എന്നാലും മോള് വളരെ അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മോള്. താങ്ക് യു ഫൈസൽ മാഷെ. നാദിയ
നാദിയ കൊല്ലപ്പെട്ട രാത്രി ആയേനെ. ഷാൻസാറ് പറഞ്ഞ പോലെ എന്തായാലും കുഴപ്പമില്ല മോളെ, ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ, ഇനിയും ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിലൊക്കെ പാടണമെങ്കിൽ ഇനി വരുന്ന സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. അതിനായിട്ട് നാദിയ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി നമ്മുടെ ഈ പെർഫോമൻസിൻ്റെ മാർക്ക് ഇപ്പം മനസ്സിലാവും കൊല്ലപ്പെടുമോ ഇല്ലയോ. ഷാൻസ, നമ്മുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, നടേശ കൊല്ലണ്ട രാവണ പ്രഭുല്, അതുപോലെ കൊല്ലുന്നില്ല. മോള് കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പാട്ടില്. ഓക്കെ, 25 on 30 കുഴപ്പമില്ലാത്ത മാർക്കാണ്. രണത്ത, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് എടുക്കണം, കുറച്ചുകൂടെ കുറച്ചുകൂടെ അല്ല, നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. 24.5 on 30 അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. ഇനി ഔട്ട് ഓഫ് 10 എത്രയുണ്ട് നമുക്ക് ചോദിക്കാം. രമൽത്ത 6.5 രമലത്ത കൊടുത്തിരിക്കുന്നത്. സോ നാദിയ 81 ആണ് ഔട്ട് ഓഫ് 100 മോക്കിൽ ലഭിച്ചിരിക്കുന്ന സ്കോർ. അപ്പോൾ ഈ ഫേസ്റ്റ് പെർഫോമൻസിൽ കുറച്ച് കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും ഇത് ഇങ്ങനെ ആയിരിക്കരുത്, കാരണം നല്ലൊരു വോയിസ് ആണെന്ന് നമ്മുടെ ജഡ്ജസ് പറഞ്ഞു, ടാലൻറ്റഡ് ആണ്. ഇനി പാട്ടിലേക്കുള്ള കുറച്ച് ഇൻവോൾവ്മെൻറ്റ് അതുകൂടെ കൊണ്ടുവരാം, അടുത്ത സ്റ്റേജിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.